Yeah.
Thank you.
भगवान भक्तदेव नारायण समवेत सगतदेव नाथाय देखि
Thank you.
മുട്ടി തുറക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന സങ്കീർത്തനം 118 വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, സ്വർഗകവാടങ്ങളെ തുറക്കുവിൻ, ഇതാ മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഇത് ഒരു പ്രതീകമാണ്. ഞായറാഴ്ച വലിയ ആഴ്ചയിലേക്കുള്ള വാതായനത്തിന്റെ തുറക്കലാണ്. വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനും നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താനും വേണ്ടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ദൈവാലയത്തിന്റെ വാതിലല്ല തുറക്കേണ്ടത്, നമ്മുടെയൊക്കെ ഹൃദയ വാതിലുകളാണ്. വിശുദ്ധ ബൈബിളിലെ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇതാ കർത്താവ് നിന്റെ ഹൃദയ കവാടത്തിൽ മുട്ടുന്നു, അവനായി നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുക എന്ന്. നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ വാതിലിന്റെ സാക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ ലോക്ക് അകത്താണ്. കർത്താവിൻ പുറത്തു നിന്ന് മുട്ടാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അകത്തേക്ക് കയറണമെങ്കിൽ നമ്മള് അകത്തുള്ള സാക്ഷാ തുറന്നു കൊടുക്കണം. ദൈവാലയത്തിലേക്ക് കാർമികനും ശുശ്രൂഷികൾക്കും ജനങ്ങൾക്കും പ്രവേശിക്കണമെങ്കിൽ മുട്ടുമ്പോൾ ദൈവാലയ ശുശ്രൂഷി വാതിൽ തുറന്നു കൊടുക്കണം. വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുവാനും ഇവിടെയുള്ള പരിശുദ്ധമായ അന്തരീക്ഷത്തിലായിരുന്നുകൊണ്ട് ദൈവത്തിന് ബലിയർപ്പിക്കുവാനും കൃതജ്ഞതകളും ആരാധനകളും നടത്തുവാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ഹൃദയ പ്രമാണങ്ങൾ തുറന്നു കൊടുക്കുക. കർത്താവിന് വേണ്ടി അവൻ നമ്മുടെ വാതില് ഹൃദയ വാതിലിൽ മുട്ടുകയാണ്. തുറന്നു കൊടുത്താൽ അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ രാജാവായി, നമ്മുടെ രക്ഷകനായി, സംരക്ഷകനായി, കൂട്ടുകാരനായി അവൻ നമ്മുടെ ഉള്ളിൽ വാഴും, നമ്മളെ നന്മയിൽ നയിക്കും. ഈശോ നമ്മുടെ ഹൃദയമാകുന്ന കവാടത്തിലേക്ക്, ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്ന് നമ്മളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമാക്കണം. അതെ, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. വലിയ ആഴ്ചയിലേക്കുള്ള ഒരു പ്രവേശനം കൂടിയാണ് ഹോസാന ഞായറാഴ്ച. എന്തിനാ നമ്മൾ നമ്മുടെ പുതിയ ഒരാഴ്ച അല്ലെങ്കിൽ വലിയ ആഴ്ച പ്രത്യേകമായി നമ്മൾ ഈശോയുടെ പിതാസഹനങ്ങളെ കുരിശുമരണത്തെ ധ്യാനിക്കുകയാണ്. നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേണ്ടി, ലോകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനായിട്ട് ദൈവപുത്രൻ കുരിശിന് ബലിയായി മാറി. ഈ ബലിയുടെ അനുസ്മരണമാണ് വലിയ ആഴ്ചയിൽ പ്രത്യേകമായി നാം അനുസ്മരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി മരിച്ചതിന്റെ, വേദനിച്ചതിന്റെ, നമ്മളെ രക്ഷിച്ചതിന്റെ വലിയ ഓർമ്മ. ഈശോ മരിച്ചത്, ഈശോ വേദന സഹിച്ചത് അവന്റെ പാപത്തിന് പരിഹാരമായിട്ടല്ല, പിന്നെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട്. അപ്പൊ നമ്മുടെ തെറ്റുകൾ ഈശോയുടെ കുരിശോടെ ചർത്തു വെച്ചു കണ്ട് ഓർക്കുവാനും ആ തെറ്റ് മൂലം ദൈവം വേദനിച്ചതോർത്ത് നമ്മുടെ ഹൃദയം നിറങ്ങുവാനും അപ്പോൾ തെറ്റിനെ കുറിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തലപിച്ചുകൊണ്ട് നല്ല കുംഭസാരത്തിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് വലിയ നോമ്പിലെ, പ്രത്യേകിച്ച് വലിയ ആഴ്ച എന്ന് നാം തിരിച്ചറിയുക. ഇന്ന് ഹോസാന ഞായറാഴ്ചയോടുകൂടി നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ നമ്മുടെ ഇടവക ദൈവാലയത്തില് വിശുദ്ധ കുംഭസ്നാനത്തിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഈ ഉച്ചകഴിഞ്ഞ് 3:30 നമുക്ക് വേണ്ടി ഏതാണ്ട് 10 വൈദികര് ഇവിടെ വരികയാണ്. വൈകുന്നേരം 5:30 ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഹൃദയ കവാടങ്ങളിലിട യേശുനാഥൻ മുട്ടുകയാണ്. തുറക്കാം നമുക്ക് വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യ കവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ വാതിലിൽ ഇന്ന്
ദുരുപയോഗിച്ച നിമിഷങ്ങൾ, മറ്റുള്ളവർക്ക് അപമാനകരമായ
സഹോദരങ്ങൾക്കും പ്രകൃതിക്കെതിരായി ഞാൻ ചെയ്തുപോയ തെറ്റുകളെല്ലാം ക്രമമായി ഓർക്കുക. അതാണ് ഈ ദൂതപുത്രൻ പറഞ്ഞു കൂട്ടിയിരുന്നു കൊണ്ട് അവൻ ഓർത്തു തന്റെ തെറ്റുകള്. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന രണ്ടാമത്തെ ഘട്ടമാണ് ദൈവമേ അങ്ങേക്കെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി, പിതാവേ അങ്ങേക്കെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി. പ്രതിജ്ഞയെടുക്കുക, ഇനി ഞാൻ ആവർത്തിക്കുകയില്ല. ഗൃഹസാരത്തിന്റെ മൂന്നാമത്തെ പടിയാണ്, സ്റ്റെപ്പാണ്. അതാണ് ദൂതപുത്രൻ അവിടെ ഇരുന്ന് പതിക്കൂട്ടിലിരുന്നു കൊണ്ട് എടുത്തിട്ട് ഞാൻ എന്റെ പിതാവിന്റെ പക്കലേക്ക് പോകും. ഇതാണ് ഉപസാരത്തോട് പിതാവിന്റെ കരുണ നിറഞ്ഞ ഭവനമാണ്. അവിടെ വൈദികൻ സഭയുടെ പ്രതിനിധിയായി ഇരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ തിരുമുമ്പിലാണ് നമ്മുടെ ഹൃദയം തുറക്കേണ്ടത്. ദൂതപുത്രൻ തന്റെ പിതാവിന്റെ മുമ്പിൽ തന്നെ തന്നെ സമർപ്പിച്ചു വിട്ടുകൊടുത്ത് മാത്രം ചോദിക്കുകയാണ്. ഇത് തന്നെയാണ് ഓരോ ഉപസാരം കൂടിലും നടക്കുന്നത്. പിതാവെ അങ്ങേക്കെതിരായി ഞാൻ തെറ്റിച്ചു പോയി, ചെയ്തുപോയി. നമ്മുടെ പാപങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ ഏറ്റുമറിയുക. നാലാമത്തെ നമുക്കറിയാം, വൈദികൻ സഭയുടെ പ്രതിനിധിയാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് വേണ്ടി ഇതാ നമുക്ക് നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി നൽകി, നല്ല ഉപദേശം നൽകി, നമുക്ക് നല്ല പ്രായശ്ചിത്തം നൽകുകയാണ്. നാം ചെയ്തുപോയ തെറ്റുകൾക്കുള്ള കഠിനമായ ശിക്ഷകളല്ല പിന്നെയോ ദൈവത്തിന്റെ കാരുണ്യമാണ് ഈ പ്രായശ്ചിത്തത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. ഒരു സത്യസന്ധനായ ഒരു സുഹൃദ്ജനം അത് നമുക്ക് വേണ്ടി നൽകുമ്പോൾ നാം ചെയ്ത തെറ്റുകൾക്ക് ദൈവം കാരുണ്യപൂർവ്വം ക്ഷമിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാതെ തെറ്റുകൾക്ക് കൃത്യമായി എണ്ണി എണ്ണി പരിഹാരം ചെയ്യാനായിട്ട് അതിനുള്ള ശിക്ഷ ദൈവം നമുക്ക് നൽകുന്നില്ല. അതാണ് പരിശുദ്ധ പിതാവ് നമ്മളോട് പറഞ്ഞത്. കുമ്പസാരത്തോട് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ് അവിടെ. കുമ്പസാരിക്കുമ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കുകയല്ല പിന്നെയോ വാത്സല്യത്തോടെ അവന്റെ വാളോട് ചേർത്ത് വെച്ച് നമ്മളെ തലോടെ ആശ്വസിപ്പിക്കുകയാണ്. മകനെ മകളെ, നിന്റെ പാപം എത്രമാത്രം കഠിനമായി കൊള്ളട്ടെ, നിന്റെ തിരിച്ചു വരവില് ഇതാ ഈ നിന്റെ വാത്സല്യ പിതാവ് സന്തോഷിക്കുന്നു. നിന്നെ ഞാൻ ഇതാ എന്റെ സ്നേഹത്തിലേക്ക് വാത്സല്യത്തിലേക്ക് കാരുണ്യത്തിലേക്ക് തിരികെ സ്വീകരിക്കുന്നു എന്ന് ഇത് അനുഭവിച്ചറിയുവാനായിട്ട് ഇന്ന് നമുക്കുള്ള ഒരേ ഒരു മാർഗം പരിശുദ്ധമായ കുമ്പസാരമാണ്. അതിനെ നമുക്ക് ഭക്തിയോടെ, സ്നേഹത്തോടെ, ആദരവോടെ, ആർദ്രതയോടെ പുൽകുവാനായിട്ട് കുമ്പസാരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വസന്താകാലത്ത് കുമ്പസാരിക്കുക എന്നുള്ളത് സഭയുടെ കൽപ്പനയാണ്. അത് കൽപ്പന എന്ന് പറയുമ്പോൾ ഇവിടെയും ഒരു നിഷ്കർഷയല്ല, പിന്നെയും നമ്മളെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോകാനുള്ള സഭയുടെ ചേർത്ത് നിർത്തലാണ് എന്ന് നാം കരുതുക. അതേ സത്യസ്ഥനായ പിതാവിന്റെ കാരുണ്യം ഈ കാരുണ്യ വർഷത്തിൽ കൂടുതലായി അനുഭവിച്ചറിയുവാൻ പരിശുദ്ധ കുമ്പസാരത്തിൽ നിണയുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൂതപുത്രന്റെ കഥയിലെ രണ്ടാമത്തെ പ്രധാന കഥാപാത്രം നമുക്കറിയാം, ദൂതപുത്രൻ. ഞാൻ പറഞ്ഞു പിതാവിന്റെ സ്നേഹം നഷ്ടപ്പെടുത്തിയത് ഇളയവൻ മാത്രമല്ല മുത്തുവനും. ഇളയവൻ അവൻ പോയി വീട്ടിൽ നിന്ന്, പക്ഷെ മറ്റവൻ വീട്ടിൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നവന് പിതാവിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവൻ ചോദിക്കുകയാണ്, നിന്റെ ദാസന്മാരുടെ ഗണത്തിൽ പോലും എന്നെ പെടുത്താത്തതെന്താ? അവൻ വന്നപ്പോൾ കുഴുത്ത വിഴുത്ത കാളക്കുട്ടിയെ നീ കൊന്നില്ലേ? എന്റെ കൂട്ടുകാരോടൊത്ത് സന്തോഷിക്കാൻ ഒരു കുഞ്ഞാടനെ പോലും നീ നൽകിയില്ലല്ലോ. നിന്റെ ദാസന്മാരെ പോലെ അടിമവേല ഞാൻ ഇവിടെ ചെയ്തില്ലേ? എന്നൊക്കെയാണ് മുത്തപുത്രൻ ചോദിക്കുന്നത്. ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കരുതാത്ത കാര്യങ്ങളാണ് പറയുന്നത്. സ്വർഗസ്ഥനായ ഇളയപുത്രനെയും മൂത്തപുത്രനെയും ദാസന്മാരെ പോലെയല്ല, മക്കളെ പോലെയാ തന്റെ ജീവന തുല്യം ആശ്രയിച്ചത്. അത് തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോയി. പിതാവ് പുത്രനെ പോലെയാണ് തങ്ങളെ കരുതുന്നത്, ജീവന തുല്യമാണ് സ്നേഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് മൂത്തപുത്രനില്ലാതെ പോയി. അവൻ ചിന്തിക്കുന്നത് അടുത്തേ പോലെ പോലും എന്നെ കരുതുന്നില്ല പിതാവ്. തെറ്റാരുടെ ഭാഗത്താ, പിതാവിന്റെ ഭാഗത്തോ പുത്രന്റെ ഭാഗത്തോ? പിതാവ് അവിടെ കോപിക്കുന്നില്ല, മകനെ എനിക്കുള്ളതെല്ലാം നിന്റെ തന്നെ. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ പലപ്പോഴും ഇളയപുത്രന്റെ സ്ഥാനത്തല്ല മൂത്തപുത്രന്റെ സ്ഥാനത്താണ്.
പിതാവിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയുന്നില്ല. കൂടെയായിരുന്നിട്ട് പോലും മാമോദിസായിലൂടെ ക്രൈസ്തവരായി കുദാശകളിലൂടെ കുർബാനയിലൂടെ മറ്റ് തിരുക്കർമ്മങ്ങളിലൂടെയൊക്കെ പ്രാർത്ഥനകളിലൂടെയൊക്കെ കടന്നു പോകുന്നുവെങ്കിലും ദൈവത്തിന്റെ കാരുണ്യം പൂർണ്ണമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നമ്മളായി ജോലി ചെയ്യുന്ന ഇടങ്ങളിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും സ്കൂളുകളിലും ഒക്കെ മൂത്തപുത്രന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നത്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ, ആദരിക്കാൻ, ബഹുമാനിക്കാൻ, ക്ഷമിക്കാൻ, ഉറക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത് ഈ വലിയ നോക്കിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടമാണ്. അവസാനമെങ്കിൽ നമുക്ക് തുറക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് മാത്രമല്ല, ദൈവത്തിലേക്ക് തുറക്കുന്നതിൽ മുമ്പ് നമ്മൾ തുറക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കാണ്. എന്നിട്ട് കുറവുകളെ തിരിച്ചറിഞ്ഞ് ഏറ്റു പറയാനായിട്ട് വലിയ ഒരു പശ്ചാത്താപത്തിന്റെ അനുരഞ്ജനത്തിന്റെ അവസരമാക്കി നമുക്ക് ഈ മുമ്പിനെ മാറ്റാം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ കുട്ടായ്മകളില്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ വാത്സല്യം, കരുണ തിരിച്ചറിയാൻ കഴിയട്ടെ. അത് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും അവസാന തിരുനാളിന്റെ മകളുകള് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഭക്തിപൂർവ്വം നമുക്ക് കുർബാനയില് പങ്കുചേരാം. കഴിഞ്ഞ ആഴ്ച നമുക്ക് ലഭിച്ച സ്തോത്ര കാഴ്ച 9,278 രൂപ. മൂന്നാം വാർഡിന്റെ കൂടായോഗം നാളെ 21 വൈകുന്നേരം 6 ശ്രീ ചാക്കോ കണ്ടത്തിൽക്കരയുടെ ഭവനത്തിൽ ചേരുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ കൂടായോഗം നടന്നത് 2 വാർഡുകാരാണ്. അവരെ പ്രത്യേകമായി ഇടപെടിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദുഃഖവെള്ളി നർസക്കന്നിക്ക് ആവശ്യമായ അച്ചാർ ഇടുന്നത് അടുത്ത ചൊവ്വാഴ്ചയാണ്. മാങ്ങയും കത്തിയുമായി അതുപോലെ എല്ലാ വാർഡിൽ നിന്നും കഴിയുന്നത്ര സ്ത്രീകൾ ചൊവ്വാഴ്ച 10 കൊടുകൂടി എത്തിച്ചേരുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കന്യെ കുടിക്കുന്ന മണ്ണ് ചട്ടി അന്ന് തന്നെയാണ് കഴുകുന്നത്. അതിനും ആവശ്യമായ പുരുഷന്മാർ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. കൂടായോഗ ഭാരവാഹികൾ അതിന് വേണ്ട നേതൃത്വം നൽകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പള്ളിയിൽ വരാൻ സാധിക്കാത്തവരെ ക്രിസ്മ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുൻപായിട്ട് വീട്ടിൽ വന്ന് ഉപസാരിപ്പിച്ച് വിശുദ്ധ കുർബാന നൽകുന്നുണ്ട്. ആവശ്യമുള്ളവരുടെ ബന്ധപ്പെട്ടവർ സിസ്റ്റേഴ്സിന്റെയും കൈക്കാരന്മാരുടെ അടുത്ത് പേര് ഫോൺ നമ്പരും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്രിസ്മ വ്യാഴാഴ്ചയിലെ തിരുക്രമങ്ങൾ രാവിലെ 7 ആരംഭിക്കും. കാലുകൾ കഴുകൽ ശുശ്രൂഷ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ്. 12 മുതിർന്ന പുരുഷന്മാരെയാണ് നമ്മൾ പതിവായിട്ട് നമ്മുടെ ഇടപെടുവാലയത്തിൽ കാലു കഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് സമയം കളയാതെ 12 നേരത്തെ തന്നെ തയ്യാറായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിരിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് കയറി കയറി പറഞ്ഞ 15 വെറുതെ കളയുന്ന കാര്യം ഏതായാലും അത് നടത്താതെ നമുക്ക് അന്നത്തെ കർമ്മങ്ങൾ നടത്താനും പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് 12 നേർച്ചയാണ്. 12 അപ്പസ്തോലന്മാരുടെ സ്ഥാനത്തായതുകൊണ്ട് ഈ കർമ്മം നടത്തി നമ്മൾ ഈശോയുടെ വലിയ ശുശ്രൂഷ അനുസ്മരിക്കുകയാണ്. അപ്പൊ അതിൽ പങ്കു ചെയ്യുന്നത് തീർച്ചയായും ഭാഗ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് 12 മുതിർന്ന പുരുഷന്മാര് നേരത്തെ കഴിയായി തരണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കാലുകഴിഞ്ഞ ശുശ്രൂഷയെ തുടർന്ന് പരിശുദ്ധ കുർബാനയെ തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. ദുഃഖ വെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ രാവിലെ 7 പള്ളിയിലെ ആരംഭിക്കും. പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും പുരുഷന്റെ വഴി നടത്തുക. നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന റോഡ് പണിയണായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നെല്ലാപ്പറ ഭാഗത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. രണ്ട് തട്ടായിട്ട് റോഡ് ആയിപ്പോയി. അതുകൊണ്ട് അതിലെ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പലരുമായി ആലോചിച്ചപ്പോൾ കിട്ടിയ റൂട്ട് ഇങ്ങനെയാണ്. പള്ളിയുടെ ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി കിടത്തോട്ട് തിരിഞ്ഞ് മാടശ്ശേരി കവലയിൽ നിന്ന് അടുത്ത റോഡിലൂടെ പൂത്തേൽ കുന്നിറങ്ങി കുമാശ്ര കവലയിൽ നിന്ന് വലത്ത് തിരിഞ്ഞ് കരിമണ്ണം റോഡിൽ കയറി മാടശ്ശേരി കവലയിൽ വീണ്ടും എത്തി പള്ളിയിൽ തിരിച്ചറിയുക. അതിനുശേഷം വിശുദ്ധ കുരിശിന്റെ ആശീർവാദവും നേർച്ചക്കന്നിയും ഉണ്ടായിരിക്കും. ഞാൻ ഈ റൂട്ടല്ലാതെ ഇതിലും നല്ല മറ്റൊരു റൂട്ടുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ദുഃഖ ശനിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ രാവിലെ 6 പള്ളിയിൽ ആരംഭിക്കുന്നതാണ്. അന്ന് പുത്തൻ തീയും വെള്ളവും വ്യഞ്ജനിപ്പും ഉണ്ടായിരിക്കും. വിയർപ്പ് തിരുക്കർമ്മങ്ങൾ
ഞായറാഴ്ച വെളുപ്പിനെ 5 മണിക്കാണ് ആരംഭിക്കുക. കഴിഞ്ഞ വർഷവും നമ്മൾ അതിഥിനിയായിരുന്നു. രണ്ടാമത്തെ കുർബാന 7:00 വൈകുന്നേരം കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. ഇന്ന് കുർബാനയെ തുടർന്ന് തേങ്ങാ ലേലം നടത്തപ്പെടുന്നതാണ്. ഇത് രണ്ടാമത്തെ കുർബാന 10 മണിക്കായിരിക്കും. വൈകുന്നേരം കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് അറിവുള്ളതുപോലെ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:30 മുതൽ 5 വരെയുള്ള സമയത്ത് 10 വൈദികര് ഉപസാരിപ്പിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ട് ഞായറാഴ്ചയാണ്, പഠന ഒഴിവുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉപസാരം ദൈവത്തിന്റെ കാരുണ്യം അനുഭൂതി അറിയാനുള്ള ഏറ്റവും വലിയ അവസരമാണ് സഭ ഒരുക്കുന്നത്. പ്രതികളുടെ ഈ ക്രമീകരണങ്ങളിൽ പങ്കുചേർന്ന് എല്ലാവരെയും ഉപസാരിച്ച് വിശദീകരിക്കപ്പെടാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 5 വരെ കാത്തിരിക്കാതെ നേരത്തെ വന്ന് ആളില്ലാത്ത വൈദികരെ അടുത്ത് നോക്കി മാറി മാറി ഉപസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ 5 വരെ മരണമടഞ്ഞ വീടുകളിൽ നൽകുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞിരുന്നു. അതിലേക്ക് പ്രസ്ഥാപം ഉണ്ടാക്കി തരാനായിട്ട് താല്പര്യമുള്ളവര് ഇന്ന് കൈകാരന്മാരുടെ പേര് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. പ്രാഥമിക താല്പര്യമുള്ളവരെ കൈകാര്യമാരെ അറിയിച്ചു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അതിരുപത വിദ്യാഭ്യാസ ഫണ്ടിലേക്കുള്ള കവർ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. നാളെ മുതലേ നമ്മുടെ ഇടവകയിൽ നിന്ന് 2009-2010 വർഷത്തിലെ 63,652 രൂപ, 2010-2011 വർഷത്തിൽ 97,750 രൂപ, 2011-2012 വർഷത്തിൽ 2,246,741 രൂപ, കഴിഞ്ഞ വർഷം 2,00,000 രൂപ. അങ്ങനെ 6,08,141 രൂപ നമ്മൾ നാളിതുവരെ അതിരുപതിയുടെ ശതാബ്ദി ഫണ്ടിലേക്ക് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് ഈ ഫണ്ടിൽ നിന്ന് ലഭിച്ചത് 14 കുട്ടികൾക്കായിട്ട് 7,15,000 രൂപ നമുക്ക് ഈ വർഷം വരെ ലഭിക്കുകയുണ്ടായി. പ്രധാന നോക്കുമ്പോൾ നമ്മൾ കൊടുത്തതിൽ നിന്നും 1,06,859 രൂപ കൂടുതലായിട്ട് നമ്മുടെ ഈ ഇടവകയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഈശോ പറഞ്ഞ വചനം എത്ര ശരിയാണ് നോക്കി, നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ മടിയിലേക്ക് അമർത്തിക്കുരുക്കി ഇട്ടു തരുമെന്ന്. അപ്പോൾ ഈ വിദ്യാഭ്യാസ ഫണ്ട് എന്ന് പറയുന്നത് അതിന്റെ പിതാവിന് വേണ്ടിയോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്ക് വേണ്ടിയല്ല, നമ്മുടെ ഇടവകയിലെ പഠിക്കാൻ തരത്തിലുള്ളവരും നന്നായി പഠിക്കുന്നവരും എന്നാൽ പണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായി കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ആഴ്ച നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ അതിരൂപത വിദ്യാഭ്യാസത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെയാണ് നമുക്ക് നാളിതുവരെ ഉണ്ടായ പുരോഗതി എന്ന കാര്യവും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇന്നത്തെ കാലഘട്ടത്തില് വിദ്യാഭ്യാസം ചെലവേറിയതായി മാറി നമുക്ക് തിരികെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പെരുന്നം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അറിയിട്ടുണ്ട്, 2015-16 വർഷത്തെയും മുൻ വർഷങ്ങളിലെയും കെട്ടിട നികുതി മാർച്ച് 31 മുൻപായി പിടപലിശ കൂടാതെ കരിമണ്ണ പഞ്ചായത്ത് ഓഫീസ് അടയ്ക്കണമെന്ന് അറിയിക്കുന്നു. 21-31 മുതൽ പഞ്ചായത്ത് ഓഫീസിൽ 10 മണി മുതൽ 5 മണി വരെ കരം സ്വീകരിക്കുന്നതായിരിക്കും. മുൻ വർഷത്തെ കരൾ അടച്ച രസീതുമായി വരേണ്ടതാണ്. സൗജന്യ ചികിത്സയ്ക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പേരുള്ളവർക്ക് കാർഡ് പുതുക്കുന്നതിനുള്ള അവസരവും ഉണ്ടായിരിക്കും. മാർച്ച് 21-22 തീയതികളിലായി കരിമണ്ണ പഞ്ചായത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രാവിലെ 9:30 മുതൽ 5 മണി വരെ ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. കാർഡിൽ പേരുള്ള കുടുംബാംഗങ്ങളുമായി നിലവിലുള്ള ഇൻഷുറൻസ് കാർഡും റേഷൻ കാർഡുമായി എത്തിച്ചേരണമെന്ന് പഞ്ചായത്തിൽ നിന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ വിശ്വാസ വിരുന്ന് എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതാണ്. അത് അടുത്ത മാസം 2-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. 2-3 തീയതികളിൽ ക്രിസ്ത്യൻ ധ്യാന ധ്യാനമാണ് നടത്തപ്പെടുക. ധ്യാന സെമിനാർ അത് നമ്മുടെ വൈദികരാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾ മോഡേൺ ടെക്നിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൊക്കെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ആദ്യത്തെ 2 ദിവസം. പിന്നീട് 4-ാം തീയതി പരീക്ഷയായിരിക്കും. 5, 6, 7, 8 തീയതികളിലാണ് ബാക്കി ദിവസങ്ങളിലെ വിശ്വാസത്തിന് നടക്കുക. 8-ാം തീയതി വാർഷികവും നടത്തപ്പെടുന്നതാണ്.
അപ്പോൾ കുട്ടികളുടെ അവധിക്കാല പ്രോഗ്രാമുകൾ 3 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലെ പ്ലാൻ ചെയ്യരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അത് പൂർണ്ണമായും കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി അത് മാറ്റിവെക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അത് വൈദികരുടെയോ സിസ്റ്റേഴ്സിന്റെയോ വിശ്വാസ പരിശീലക അധ്യാപകരുടെയോ ഉത്തരവാദിത്തമല്ല കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തേണ്ടത് എന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത മാസം 2ാം തീയതി മുതൽ 8ാം തീയതി വരെയുള്ള വിശ്വാസ ദിനത്തില് ചേർക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതിന്റെ സമയ ക്രമീകരണം അടുത്ത ഞായറാഴ്ച അറിയിക്കുന്നതാണ്. അത് ആദ്യത്തെ 2 ദിവസങ്ങളിൽ രാവിലെ 7:30 ഉച്ചയ്ക്ക് 12 വരെയുള്ള സമയത്തായിരിക്കും. ശനി ആദ്യത്തെ ശനി ഞായർ ദിവസങ്ങളിൽ, അതായത് 2-3 ദിവസങ്ങളിൽ. 4ാം തീയതി 10 മുതൽ 12 വരെയുള്ള സമയത്താണ് അന്ന് പരീക്ഷയായിരിക്കും. 5ാം തീയതി മുതൽ 8ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7:30 മുതൽ 12 വരെയുള്ള സമയത്തായിരിക്കും. അവസാന ദിവസവും നമ്മൾ 9:00 ആരംഭിക്കുന്നത്. അത് ഉച്ചകഴിഞ്ഞ് ആനിവേഴ്സറി നടത്തുന്നതുകൊണ്ടാണ്. എല്ലാ ദിവസവും കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം അതനുസരിച്ച്, രാവിലെയാണെങ്കിൽ പ്രഭാത ഭക്ഷണം, ഉച്ചയോടുകൂടിയുള്ള പ്രോഗ്രാം, അതായത് അവസാന ദിവസം ഉച്ചഭക്ഷണവും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിന് ചെലവ് നമുക്കറിയാം, നമ്മൾ പുനരായോഗ്യതകളിൽ നിന്നാണ് അത് സ്വീകരിക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ മക്കൾക്ക് കാണാം. വിശ്വാസം എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലെ എത്ര മക്കളുണ്ട്, എൻ്റെ പുനരായോഗത്തിൽ എത്ര മക്കളുണ്ട് എന്നല്ല നമ്മൾ കണക്കാക്കേണ്ടത്. ഇടവകം ഒരു കുടുംബമായിട്ടുണ്ട്. ഇതിനോട് സഹകരിക്കാനായിട്ട് കഴിയുന്നത്ര ആളുകൾ മുന്നോട്ട് വരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇടയിൽ ഇടവകയിൽ 14 കുടുംബങ്ങൾ ഉള്ള വാർഡുകളുണ്ട്. 45 കുടുംബങ്ങളുള്ള വാർഡുകളുണ്ട്. അപ്പോൾ അവർ വള്ളിയിൽ നിശ്ചയിച്ചിരിക്കുന്നത് 2000 രൂപ വെച്ച് നൽകാവുന്നതാണ്. അപ്പോൾ 14 വാർഡ് കുടുംബങ്ങളുള്ള വാർഡുകളിൽ ഇപ്പോൾ അവർ ആക്റ്റീവായിട്ടുള്ളത് 8 കുടുംബങ്ങളെയും അവരോട് നമ്മൾ 2000 വാങ്ങുന്നത്. അപ്പോൾ 45-50 കുടുംബങ്ങളുള്ളവരിൽ നിന്ന് 2000 വാങ്ങുന്നത് തമ്മിൽ നീതി രഹിതമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുടുംബം പുനരായോഗങ്ങൾ കഴിയുന്നത്ര രീതിയിൽ ഇതിനോട് സഹകരിക്കുക. കാരണം നമ്മുടെ മക്കൾക്ക് വിശ്വാസം തിരിഞ്ഞാണ്. അപ്പോൾ അത് കൂടുതൽ അവർക്ക് അനുഭവമാകാൻ വേണ്ടിയാണ് അവർക്ക് നല്ല ഭക്ഷണവും കൊടുക്കുന്നത്. അപ്പോൾ അത് വീട്ടിലില്ലാഞ്ഞതല്ല, അത് നമുക്കറിയാം. അപ്പോൾ ഒരുമിച്ച് ഭക്ഷിക്കുമ്പോൾ, പങ്കുവെച്ച് ഭക്ഷിക്കുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു മൂല്യം കൂടി പകർന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് അതിനോട് അമാത്രമായി തുറന്ന മനസ്സോടെ സഹകരിക്കണമെന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് എഴുതേണ്ട ഈശോയെ ആശീർവാദം.